ലോകം മുഴുവൻ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ യു എസ് പറഞ്ഞ വാക്കുകൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ മരണത്തിന് ശേഷം യു എസ് നടത്തിയ പ്രതികരണമാണ് ലോകരാജ്യങ്ങളെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. ഇബ്രാഹിം റെയ്സിയുടെ ജീവിതാവസാനം വരെ യു എസ് എന്തിനാണ് ഉപരോധം ഏർപ്പെടുത്തിയത്? റെയ്സിയോടുള്ള വിയോജിപ്പ് മരണശേഷവും യു എസ് വെച്ചു പുലർത്തുന്നത് എന്തുകൊണ്ട്? പരിശോധിക്കാൻ വിശദമായി നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ഇബ്രാഹിം റെയ്സിയും യു എസും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു കൂട്ടരും തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിൻ്റെ തുടർച്ചയാണ് മരണശേഷവും ഇബ്രാഹിം റെയ്സിയെ യു എസ് തള്ളാനുള്ള ഒരു കാരണവും. ലോകരാജ്യങ്ങൾ മുഴുവൻ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ യു എസ് അവരുടെ പ്രതികരണം കുറച്ചുകൂടി കടുപ്പിക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടേത് രക്തം പുരണ്ട കൈകളെന്ന് യു എസ് പറയുകയാണ്. റെയ്സിയുടെ നിര്യാണത്തിൽ വാഷിംഗ്ടൺ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രതികരണം നടത്തിയത്. ഒരുപാട് പേരുടെ രക്തം പുരണ്ട കൈകളാണ് റെയ്സിയുടേതെന്നാണ് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളിലും ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പിന്തുണ നൽകുന്നതിലും റെയ്സി ഉത്തരവാദിയാണെന്നും കിർബി പറയുകയാണ്. എന്നാൽ റെയ്സിക്ക് ജീവഹാനി ഉണ്ടായതിൽ യു എസിന് ദുഃഖമുണ്ടെന്നും ഉചിതമായ രീതിയിൽ ഔദ്യോഗിക അനുശോചനം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജീവിതാവസാനം വരെയുള്ള യു എസിൻ്റെ ഉപരോധ പട്ടികയിലുണ്ടായിരുന്നു റെയ്സി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ജഡ്ജിയായിരിക്കുമ്പോൾ 1988 ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം രാഷ്ട്രീയ തടവുകാരായ 5000-ലേറെ പേരെ വിചാരണയില്ലാതെ തൂക്കിലേറ്റാൻ വിധിച്ച സംഭവത്തെ തുടർന്നാണ് റെയ്സിക്കെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത്. അത് റെയ്സിയുടെ ജീവിത അവസാനം വരെ തുടരുകയും ചെയ്തു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇറാനിൽ കർശന മതനിയമങ്ങളുടെ കാവലാളായിരുന്നു ഇബ്രാഹിം റെയ്സി. അതേസമയം രാഷ്ട്രീയ എതിരാളികൾക്ക് ദാക്ഷിണ്യമില്ലാത്ത കശാപ്പുകാരനും. 1988 ഇറാൻ ഇറാഖ് യുദ്ധാനന്തരം നിരവധി രാഷ്ട്രീയ തടവുകാരെയാണ് കൂട്ടക്കശാപ്പ് ചെയ്യാൻ ഉത്തരവിട്ട് ഡെത്ത് കമ്മീഷനിലെ 4 ജഡ്ജിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ഇബ്രാഹിം റെയ്സി. വെറും 27 വയസ്സ് മാത്രമായിരുന്നു അന്ന് റെയ്സിക്കുണ്ടായിരുന്നത്. രാജ്യത്ത് 32 സ്ഥലങ്ങളിലായാണ് ഡെത്ത് കമ്മീഷൻ യോഗം ചേർന്ന് മിനിറ്റുകൾക്കുള്ളിൽ വധശിക്ഷയ്ക്ക് ഉത്തരവിട്ടത്. 5000 മുതൽ 8000 വരെ പേരെ കശാപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. കൊല്ലപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം മാർക്സിസ്റ്റുകളും ഇടത് അനുഭാവികളുമായിരുന്നു. ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവർക്ക് വധശിക്ഷ എന്ന ഖൊമേനിയുടെ ഫത്വ നടപ്പാക്കുകയായിരുന്നു ഡെത്ത് കമ്മീഷൻ അന്ന് ചെയ്തത്. ആ കൂട്ടക്കൊലയാണ് റെയ്സിക്ക് ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന കറുത്ത പാട് ചാർത്തിക്കൊടുത്തതും. ഇതിൻ്റെ പേരിലാണ് അമേരിക്ക റെയ്സിക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതും. ഇപ്പോഴത്തെ ആത്മീയ നേതാവ് ഖമേനിയുടെയും മറ്റ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ശിക്ഷണത്തിൽ ദൈവശാസ്ത്രവും ഇസ്ലാമിക നിയമവും പഠിച്ചാണ് റെയ്സിയുടെ വളർച്ച. ഇറാനിലെ ഷായ്ക്കെതിരെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ ഷാ നിഷ്കാസിതനാകുകയും ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു. തുടർന്ന് റെയ്സി 20 കരാജ് ഹമദാൻ പ്രവിശ്യകളിലെ പ്രോസിക്യൂട്ടർ ജനറലായി നിയമിതനാവുകയും ചെയ്യുന്നു. ഇറാനിലെ ഏറ്റവും വലിയ മത ന്യൂനപക്ഷമായ ബഹായി വംശജരുടെയും രാഷ്ട്രീയ എതിരാളികളെയും പീഡിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്നും പറയുന്നുണ്ട്. ഖമാനിയെപ്പോലെ റെയ്സിയെയും കറുത്ത ശിരോവസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു. പ്രവാചകന്റെ പിന്മുറക്കാർ, അതായത് സയ്യിദ് എന്ന് അർത്ഥം വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അടയാളം എന്ന നിലയിലാണ് ശിരോവസ്ത്രം ധരിക്കുന്നത്. പരമോന്നത നേതാവ് മരിക്കുമ്പോൾ പിൻഗാമിയെ കണ്ടെത്തുന്ന വിദഗ്ധ സമിതിയിൽ റെയ്സി ഏറെക്കാലം അംഗമായിരുന്നു. പിന്നീട് അറ്റോർണി ജനറലായിരിക്കെ കോടികളുടെ ആസ്തിയും സ്വരൂപിക്കുകയാണ്. ഇമാം റിസ ദേവാലയത്തിന് നടത്തിപ്പ് ചുമതലയുള്ള അസ്മാൻ ഖുദ്സ് റസാവി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചുമതല ഖമേനി റെയ്സിയെ ഏൽപ്പിക്കുകയാണ്. 2017 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട റെയ്സിയെ ഖമേനി ഇറാൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുകയും ചെയ്തു. നീതിയുടെ കാവലാളായും അഴിമതി വിരുദ്ധ പോരാളിയായും സ്വയം പ്രതിഷ്ഠിച്ചായിരുന്നു റെയ്സിയുടെ പ്രവർത്തനം. പ്രവിശ്യകളിൽ സഞ്ചരിച്ച് ജനപിന്തുണ നേടിയ റെയ്സി 2021 തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പദം കൈക്കലാക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥികളെ കൂട്ടത്തോടെ അയോഗ്യരാക്കിയ വിവാദ തെരഞ്ഞെടുപ്പിൽ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര എതിർപ്പ് രൂക്ഷമായിരുന്നെങ്കിലും 2025 തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇബ്രാഹിം റെയ്സി എന്ന വിവാദ നേതാവ്.